പി ജെ ആൻ്റണി അറിയാത്ത നീയൊക്കെയാണോടാ സിനിമ ചെയ്യാൻ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എന്നെ അപ്പം ഞാൻ എന്തായാലും തിലകൻ ചേട്ടൻ്റെ ആ പ്രതീക്ഷയും പോയി. ഇയാൾ എന്തോ ഈ തിലകൻ സാറിനെ ഇവിടെ കൊള്ളാനാണോടോ ഇവിടെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ തന്നെ എന്നോട് നേരെ, നീ ഇന്ന് പോയിട്ട് കുളിക്കുമ്പോൾ ഷവറിൻ്റെ താഴെ ഒരു 5 സെക്കൻഡ് കണ്ണടയ്ക്കാതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണം. ഇത്രയും മാത്രമേ തിലകൻ ചേട്ടൻ പറഞ്ഞുള്ളൂ. സത്യം പറഞ്ഞു ഞാൻ ചെയ്തു. എങ്ങനെയായിരുന്നു ഓർക്ക് വല്ലപ്പോഴും തുറന്നത്? ഓർക്കുക വല്ലപ്പോഴും, ഇപ്പോൾ സിനിമയിലേക്കുള്ള വാതിൽ എനിക്ക് തുറന്നു തന്നത് മാധവിക്കുട്ടിയുടെ നീർമാതളത്തിൻ്റെ പൂക്കൾ എന്ന വർക്കാണ്. അത് അമൃത ടെലിവിഷൻ പ്രൊഡ്യൂസ് ചെയ്ത ഒരു 40 മിനിറ്റിനകത്ത് വരുന്ന ഒരു വർക്കായിരുന്നു. പ്രവീണ മാധവിക്കുട്ടിയായിട്ട് അഭിനയിച്ച ഒരു വർക്കാണ്. ഇപ്പോഴും ഓരോ ദിവസവും വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള മെസ്സേജസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ് നീർമാതളത്തിൻ്റെ പൂക്കൾ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പലരും എന്നോട് ചോദിച്ചു തുടങ്ങി, ഇപ്പോൾ നിങ്ങൾ സിനിമ ചെയ്യുന്നില്ല, ഇത് ചാനലല്ല, നിങ്ങൾ സിനിമ ചെയ്യേണ്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സിനിമ ചെയ്യുക എന്നുള്ള ആഗ്രഹത്തോടെ ഈ പെട്ടെന്ന് സിനിമയിലേക്ക് ഇറങ്ങാൻ സമ്മതിക്കാത്ത ഒരു കുടുംബ അന്തരീക്ഷമായതുകൊണ്ട് ചാനലിലേക്ക് പോയ ഒരാളാണ് ഞാൻ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എല്ലാവരും ചോദിച്ചു തുടങ്ങി. ഞാനും ഓൾറെഡി എനിക്ക് സിനിമ ചെയ്യേണ്ട സമയമായി എന്നുള്ളൊരു തോന്നൽ എനിക്കും ഉണ്ടായി. അങ്ങനെയാണ് ഓർക്കുക പലപ്പോഴും സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുന്നത്. ഇതിനിടയ്ക്ക് തിലകൻ ചേട്ടനോട് ഈ സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരിതാണ് കേട്ടോ. തിലകൻ ചേട്ടൻ ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ സ്റ്റാച്യുവിനടുത്ത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനടുത്ത് PRS എന്നുള്ളൊരു അപ്പാർട്ട്മെൻറ്റിലെ മകളുടെ കൂടെ തിലകൻ ചേട്ടൻ താമസിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ തിലകൻ ചേട്ടനെ നേരിട്ട് പോയി കണ്ട് ഈ സ്ക്രിപ്റ്റ് ഫുള്ള് കൊടുക്കുകയായിരുന്നു. ഇതിൻ്റെ ജസ്റ്റ് ഒരു 1 ലൈൻ പറഞ്ഞു, അതിനകത്തുള്ള ഇതിനെക്കുറിച്ചൊക്കെ ആ സ്ക്രിപ്റ്റ് കൊടുത്തു. അപ്പോൾ തിലകൻ ചേട്ടന് മറ്റേ ഈ ബാനൊക്കെ കഴിഞ്ഞ് ഏതൊക്കെയോ സിനിമകളിങ്ങനെ ചെയ്ത് തുടങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമൊക്കെയാണ്. തിലകൻ ചേട്ടൻ അങ്ങനെ വലിയ തിരക്കുള്ളൊരു സമയമല്ല, ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെയുണ്ട്. തിലകൻ ചേട്ടൻ വായിച്ചിട്ട് ഇത് വാങ്ങി വെച്ചു. അന്ന് തന്നെ തിലകൻ ചേട്ടൻ എന്നോട് വളരെ ഷൗട്ട് ചെയ്യുകയും ചെയ്തു, ഇങ്ങനെ ആദ്യമായിട്ട് സംസാരിക്കാനുള്ളൂ. അപ്പോൾ ഞാൻ കുറെ കൂടെ വലിയ ഭയമുണ്ട്. മാത്രമല്ല അന്ന് നമുക്ക് വലിയ, ഞാനപ്പോഴ ഒരേ ഒരു സിനിമയായിട്ട് എനിക്ക് ബന്ധം, ഞാൻ അമൃത ടെലിവിഷനിൽ വർക്ക് ചെയ്യുമ്പോൾ 3 വർഷം ഈ അമൃത ഫിലിം അവാർഡ് നൈറ്റ്സ് ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ സ്റ്റാർസിനെയും ആ സമയത്ത് ഒരു ഈവൻ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഇവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഒരിക്കൽ പോലും തിലകൻ ചേട്ടൻ ഒരു അവാർഡ് നൈറ്റിലും തിലകൻ ചേട്ടൻ ഭാഗമായിരുന്നില്ല. അങ്ങനെ തിലകൻ ചേട്ടനോട് ആദ്യം ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് തിലകൻ ചേട്ടൻ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ബൈബിളിനെ കുറിച്ച് എന്നോട് ആദ്യം പറയുന്നത് തിലകൻ ചേട്ടനാണ് കേട്ടോ. എന്നിട്ട് നീ വായിച്ചിട്ടുണ്ടോ അങ്ങനെ എന്തൊക്കെ ചോദിച്ചു. ഞാനിപ്പോഴ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ദേ ആ ലൈബ്രറിയിലുണ്ട്, ആ പുസ്തകം എടുക്കൂ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഈ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ബൈബിൾ എടുത്തു. എടുത്തപ്പോൾ ഇതിനകത്ത് നിന്നൊരു ഫോട്ടോ താഴെ വീണു, ഒരു നരച്ച താടിയും ഒക്കെയുള്ള ഒരു വയസ്സായിട്ടുള്ള ഒരാൾ. ഞാനപ്പോൾ ഈ ഫോട്ടോ എടുത്തിട്ട് ഞാൻ വളരെ കാഷ്വലായിട്ട്, അപ്പോൾ എന്നോട് ചോദിച്ചു അത് ആരാണെന്നറിയാമോ ആ ഫോട്ടോ. എനിക്ക് നോക്കിയിട്ട് എനിക്ക് മനസ്സിലായില്ല ആരാന്ന്. എന്നിട്ട് ഒന്നുകൂടെ ചോദിച്ചു നോക്കൂ അതാരാണെന്ന്. ഞാൻ ചോദിച്ചു നോക്കി, എനിക്ക് മനസ്സിലാവുന്നില്ല. പി ജെ ആൻ്റണി അറിയാത്ത നീയൊക്കെയാണോടാ സിനിമ ചെയ്യാൻ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എന്നെ അപ്പം ഞാൻ എന്തായാലും തിലകൻ ചേട്ടൻ്റെ ആ പ്രതീക്ഷയും പോയി, വേറെ ഏതെങ്കിലും ആക്ടറെ മധു സാറിനെ സമീപിച്ചാലോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് നിമിഷം ചിന്തിക്കുക. ആ ഞാനന്ന് ഈ വീട്ടിൽ നിന്ന് ആ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങുന്നത്. ഇറങ്ങി വിട്ടോ ഇറക്കി വിട്ടൊന്നുമില്ല, അത് കഴിഞ്ഞ വീണ്ടും സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റ് അവിടെ കൊടുത്തു തിലകൻ ചേട്ടൻ്റെ അടുത്ത്. എന്നിട്ട് ഞാനങ്ങ് പോ, തിലകൻ ചേട്ടൻ ജീവിതത്തിൽ അഭിനയിക്കാത്ത ആളായിരുന്നു, ഇപ്പോൾ മനസ്സിൽ എന്ത് തോന്നുന്നു അത് വെട്ടിത്തുറന്ന് പറയുന്ന ആളായിരുന്നില്ലേ. അപ്പോൾ അത് പലതും ആ സമയത്ത് എനിക്കത് ഉൾക്കൊള്ളാനുള്ള ഒരു പക്വതയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴേ എനിക്ക് പക്ഷെ അത് ഇമോഷണലി എന്നെ വളരാതെ ഇത് എന്തായാലും അത് നടക്കില്ല. അപ്പോഴേ ഞാനിങ്ങനെ വളരെ ടെൻസ്ഡായിട്ടാണ് തിരിച്ചു പോകുന്നത്. അതേ ദിവസം ഞാൻ ഈ സ്ക്രിപ്റ്റ് ഹാൻഡ് ഓവർ ചെയ്ത അതേ ദിവസം ഞാൻ നല്ല ഉറക്കമായിരുന്നു. കാരണം പിറ്റേ ദിവസം ചാനലിൽ വർക്കിന് പോവുകയൊക്കെ വേണമല്ലോ. ഒരു 12:30 സമയമൊക്കെ ആയിട്ടുണ്ടാവും. ഫോൺ റിങ് ചെയ്തു, ഞാൻ നോക്കുമ്പോൾ തിലകൻ കോളിങ്. ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ആദ്യത്തെ ഇതിൽ തന്നെ അത് കണ്ട ഉടനെ ഞാൻ ഉത്തരം ചേട്ടാന്ന് പറഞ്ഞിട്ട്, നിനക്ക് എപ്പോഴാണ് ഈ സിനിമ ചെയ്യേണ്ടത്? അവിടെയായിരുന്നു സോഹൻലാൽ എന്നുള്ള ഫിലിം മേക്കർ ജനിച്ചത്, തിലകൻ ചേട്ടൻ്റെ ആ ചോദ്യത്തിൽ.
ഈ തിരഞ്ഞെടുപ്പിനെ പറ്റി ഒരുപാട് രസങ്ങളും ഉണ്ട്, പേടിയോടെ കാണുന്ന സംഭവം. ഈ ഷൂട്ടിംഗ് സമയത്തൊക്കെ എങ്ങനെയുണ്ട് അദ്ദേഹത്തോട് ഇത് പറഞ്ഞ് ഫലിപ്പിക്കാനും നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷനൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നോ? ഇദ്ദേഹം എന്ത് പറയും? അങ്ങനെയുള്ളൊരു രസകരമായ നിമിഷം ഓർമ്മയുണ്ടെന്നെങ്കിലും. ആ രസകരമൊന്നും പറയാൻ പറ്റില്ല, രസകരമല്ലാതെ. പക്ഷേ ഒരു അനുഭവം പറയാൻ പറ്റുന്നത്, ഇപ്പോൾ ഓർക്ക് വല്ലപ്പോഴും കാണുമ്പോൾ തന്നെ അറിയാം, അതിൻ്റെ ക്ലൈമാക്സിൽ ഈ മഴയിലേക്ക് ഇങ്ങനെ കൈയുയർത്ത് നിൽക്കുന്ന തിലകൻ ചേട്ടൻ്റെ ഒരു ഷോട്ടിലാണ്, ഒരു ഗർത്തത്തിൻ്റെ താഴെ ഇറങ്ങിയിട്ട്. അപ്പോൾ രാധാകൃഷ്ണൻ ചേട്ടനാണ് ക്യാമറ, നമ്മുടെ ക്രെയിനിൻ്റെ മേളിൽ രാധാകൃഷ്ണൻ ചേട്ടനുണ്ട്. അപ്പോൾ അതിന് താഴെ നമ്മൾ മറ്റേ റെയിൻ ഗണ്ണൊക്കെ വെച്ചിട്ട് മഴയും എല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു പാറയുടെ മുകളിലാണ് ഈ തിലകൻ ചേട്ടൻ നിൽക്കുന്നത്. അപ്പോൾ തിലകൻ ചേട്ടൻ, ഞാനിങ്ങനെ പറഞ്ഞു, തിലകൻ ചേട്ടൻ കണ്ണടച്ചിരുത്, ഇങ്ങനെ ഇതിൻ്റെ. അപ്പോൾ ഞാൻ ഷോട്ട് സമയമായി ആക്ഷൻ പറഞ്ഞു, റെയിൻ ഓണായി, ഇതെല്ലാം എടുത്തു. പക്ഷേ എനിക്ക്, ഞാനിങ്ങനെ ആ മോണിറ്റർ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കട്ട് പറയാൻ തോന്നിയില്ല. ഈ പെട്ടെന്ന്, കാരണം ഇത് കഴിഞ്ഞാൽ അടുത്ത മോണിറ്റർ ചിലപ്പോൾ കുറച്ചുകൂടെ നല്ലൊന്ന് കിട്ടുമല്ലോ കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ അത് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഏകദേശം എനിക്കൊന്നൊരു ഒരു മിനിറ്റിൽ കൂടുതൽ അത് ഹോൾഡ് ചെയ്തു ആ ഷോട്ട് തന്നെ, ആ ഒറ്റ ഷോട്ട്. ഇത് കഴിഞ്ഞ് തിലേച്ചൻ്റെ അപ്പോഴും മറ്റൊരു വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് നടക്കുന്ന ആളാണ്. ആ വാക്കിംഗ് സ്റ്റിക്കൊക്കെ ഇതിനകത്തുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മുടെ കഥാപാത്രവും ഈ വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിക്കുന്ന ആളാണ്. പക്ഷേ ഈ ഒരു ഗർത്തത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ വാക്കിംഗ് സ്റ്റിക്കും കണ്ണടയും ഒക്കെ നഷ്ടപ്പെട്ടിട്ടാണ് ഇദ്ദേഹം ഈ മഴയുടെ താഴെ നിൽക്കുന്നത്. തിലകൻ ചേട്ടൻ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിലകൻ ചേട്ടൻ വീണു അവിടെ. അപ്പോൾ ഇത് കുട്ടിക്കാനത്താണ് ഷൂട്ട്, അവിടെ ഈ വാഗമണ്ണിൻ്റെ അടുത്ത്. കുറേ ആൾക്കാർ അവിടുത്തെ നാട്ടും പുറത്തെ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും, ഇയാളെന്തോടെ ഈ തിലകൻ സാറിന് ഇവിടെ കൊള്ളാനാണോടോ ഇവിടെ കൊണ്ടുവന്നത് എന്ന് പറയുന്ന ആൾക്കാർ തന്നെ എന്നോട് നേരെ, ഞാൻ ഓടി തിലഞ്ചേട്ടൻ അടുത്ത് തന്നപ്പോഴൊക്കെ തിലഞ്ചേട്ടൻ ഇങ്ങനെ എഴുന്നേറ്റു. എന്നിട്ട് തിലഞ്ചേട്ടൻ ആദ്യമായിട്ട് ഞാനിങ്ങനെ ഈ പിടിച്ചിട്ട് തിലഞ്ചേട്ടൻ എന്നെ നോക്കട്ടെ, നീ ഇന്ന് പോയിട്ട് കുളിക്കുമ്പോൾ ഷവറിൻ്റെ താഴെ ഒരു 5 സെക്കൻഡ് കണ്ണടയ്ക്കാതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണം. ഇത്രയും മാത്രമേ തിലഞ്ചേട്ടൻ പറഞ്ഞുള്ളൂ. സത്യം പറഞ്ഞു ഞാനത് ചെയ്തു. നമുക്ക് പറ്റില്ല ഈ കണ്ണ് തുറന്നിട്ടേ. പക്ഷേ അന്ന് നമ്മുടെ മനസ്സിൽ ആ വിഷ്വല് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ നിൽക്കുന്നു. ഇതാണ് പലപ്പോഴും ഈ ആർട്ടിസ്റ്റുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ മനസ്സിൽ കാണുന്ന ആ വിഷ്വലായിരിക്കും, ഈ വിഷ്വലിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് തിലഞ്ചേട്ടനോട് ചെയ്യാൻ പറയുന്നത്. പക്ഷെ ആ മനുഷ്യൻ അനുഭവിക്കുന്ന സ്ട്രഗിൾ കൂടി ഡയറക്ടർ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ള പാഠമാണ് അന്ന് എനിക്ക് കിട്ടിയത്. വേറെ വഴക്കമെല്ലാം കിട്ടിയായിരുന്നോ? ഇടയ്ക്കിടയ്ക്ക് വഴക്ക് കിട്ടുമായിരിക്കുമല്ലോ. ഇങ്ങനെ ഓർത്തിരിക്കുന്ന വഴക്കുകൾ. പിന്നെ വേറൊന്നും, വേറൊരു ഭയങ്കര രസമുള്ള സംഭവം, ഷൂട്ടിൻ്റെ സെക്കൻഡ് ഡേ, അതായത് ഫസ്റ്റ് ഡേ ഞങ്ങൾക്ക് വേറെ എന്തൊക്കെയോ പാച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു. ഒരു പുതിയ ആക്ട്രസിനെയായിരുന്നു നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവരിപ്പോഴും വലിയ സെലിബ്രിറ്റിയാണ്, നമ്മുടെ ശില്പബാലയായിരുന്നു അതിനകത്ത് ആക്ട്രസ് ആയിട്ടുള്ളത്. ശില്പ എനിക്ക് കുട്ടിക്കാലത്ത് തന്നെ അറിയുന്നതാണ്, ഞാൻ ചിക്കു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ചിക്കു ഞങ്ങളെ പ്ലേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ദുബായിലെ മിഡിൽ ഈസ്റ്റ് ടെലിവിഷനിലും വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഷോ പ്രസൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ ചിക്കു മാത്രം വരുന്ന കുറച്ച് ഷോട്ട്സൊക്കെ നമ്മൾ ഫസ്റ്റ് ഡേ എടുത്തു. അപ്പോൾ സെക്കൻഡ് ഡേ തുടങ്ങേണ്ടത് തിലകൻ ചേട്ടൻ്റെ ഷോട്ടോടെയാണ്. അപ്പോൾ അന്ന് വൈകുന്നേരത്തോടെ തിലകൻ ചേട്ടൻ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ കുട്ടിക്കാനത്ത് ഒരു 2 റിസോർട്ടുകളിലായിട്ടാണ് ഈ ഹോൾ ക്രൂ താമസിക്കുന്നത്. രാത്രി 7 മണിയായി, 8 മണിയായി, 9 മണിയായി, തിലകൻ ചേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. തിലകൻ ചേട്ടൻ മൊബൈൽ സ്വിച്ച് ഓഫാണ്, എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല. തിലഞ്ചേട്ടൻ വന്നിട്ടുമില്ല. തിലഞ്ചേട്ടൻ റൂമും ബാക്കിയെല്ലാം ഇവിടെ റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. രാത്രി 11 മണി വരെ ഇപ്പോൾ ഞങ്ങളെല്ലാവരും തിലഞ്ചേട്ടൻ വന്നിട്ട് ഉറങ്ങാം എന്ന് പറഞ്ഞ് ഇരിക്കുന്നു. തിലഞ്ചേട്ടൻ വന്നില്ല. എല്ലാവരും ഈ തിലഞ്ചേട്ടൻ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയിലിരിക്കുക. അപ്പോൾ അവസാനം എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ടായിരുന്നു അശോകൻ. അപ്പോൾ അശോകൻ പറഞ്ഞു, സോഞ്ചി ഒരു കുഴപ്പമില്ല, സോഞ്ചി ഇപ്പോൾ കിടന്ന് പറഞ്ഞോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇൻഫോം ചെയ്തോളാം, ടെൻഷൻ ആവണ്ട, ഞാൻ മാനേജ് ചെയ്യാം എന്നുള്ള രീതിയിൽ അത് അശോകൻ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുത്തു. അശോകനും ഇതിൻ്റെ പ്രൊഡ്യൂസർ വിനു വയസ്. അപ്പോൾ വിനുവും പറഞ്ഞു, സോഹന നാളെ രാവിലെ വർക്ക് ചെയ്യണ്ടേ, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ റൂമിൽ പോയി. എനിക്കൊന്ന് കുറേ കഴിഞ്ഞ് ഞാൻ ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ ഇപ്പോൾ തിലഞ്ചേട്ടൻ ഓൾറെഡി റൂമിലുണ്ട്.
തിലകൻ ചേട്ടൻ, ആ വയ്യാതിരിക്കുന്ന തിലകൻ ചേട്ടൻ, അത് വലിയ പ്രശ്നമുള്ള വഴിയാണ് അങ്ങോട്ടുള്ള ഈ കുട്ടിക്കാനത്ത് നിന്ന്. ഈ നല്ല വലിയ എക്സ്പേർട്സ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ഞങ്ങൾ താമസിച്ച റിസോർട്ടിലേക്ക് ജീപ്പും മറ്റതൊക്കെ കൊണ്ടുവരുന്നത്. അന്ന് തിലകഞ്ചേട്ടൻ്റെ വണ്ടി തിലകഞ്ചേട്ടൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് രാത്രി എനിക്ക് തോന്നുന്നു 12:30 മറ്റോ ആയിരുന്നു തിലകഞ്ചേട്ടൻ. അപ്പോൾ ഈ ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ട് തിലകഞ്ചേട്ടൻ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരുന്നതാണ്. എന്നിട്ട് പിറ്റേ ദിവസം ഞാനിങ്ങനെ അത് പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം ഭയങ്കര ടെൻഷനായി പോയി. എന്തിനാണ് ടെൻഷൻ? നീ ഇങ്ങനെ സിനിമയുടെ തുടക്കത്തിലെയോ ഇത്ര ടെൻഷൻ തന്നെ അനുഭവിച്ചു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ ടെൻഷൻ നീ അനുഭവിക്കാൻ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ്